ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെസിഎൽ ഡിജിറ്റൽ. പുതിയ അധ്യാപിക തസ്തിക സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ എസ് പി ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി ഡി ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭർത്താവ് മതം മാറാൻ നിർബന്ധിക്കുന്നുവെന്ന ആരോപണവുമായി കച്ചേരിക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് സ്വദേശിനി അഞ്ജു രംഗത്ത്. ലോകകപ്പിനെ ആവേശത്തോടെ വരവേറ്റ് കോഴിക്കോട് ഫുട്ബോൾ പ്രേമികൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കെസിഎൽ ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. പുതിയ അധ്യാപിക തസ്തിക സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ എസ് ഡി എ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡി ഡി ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കെ എസ് ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബദറിനീസ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക, ആർ എം എസ് ഐ വിദ്യാലയങ്ങളിലെ മുഴുവൻ തസ്തികകളും അംഗീകരിച്ച് വേതനം നൽകുക, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ശനിയാഴ്ച അവധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് ടി എയുടെ ആഭിമുഖ്യത്തിൽ ഡി ഡി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബദറുന്നീസ ധർണ ഉദ്ഘാടനം ചെയ്തു. ക്യാബിനറ്റ് തീരുമാനമെടുത്തിരിക്കുന്നു 2010-11 നിയമിത പുറത്തുപോയ അധ്യാപകരെ, സെൽഫ് ഇൻസേഷനിലൂടെ പുറത്തു പോകേണ്ടി വന്ന അധ്യാപകരെ 2013-14 ഫിക്സേഷൻ ഒന്നും നിലനിർത്തും, സംരക്ഷിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് പി പി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. പി രജനി, കെ ടി ബാലകൃഷ്ണൻ, പി പി ഇന്ദിര തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭർത്താവ് മതം മാറാൻ നിർബന്ധിക്കുന്നുവെന്ന ആരോപണവുമായി കച്ചേരിക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് സ്വദേശിനി അഞ്ജു രംഗത്ത്. മതപഠന ക്ലാസ്സിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ ഭർത്താവ് നിർബന്ധിക്കുന്നുവെന്നും അഞ്ജുവിന്റെ പരാതി. പാലക്കാട് സ്വദേശിയും കച്ചേരിക്കുന്ന് വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന അഞ്ജുവാണ് ഭർത്താവ് മതം മാറാൻ നിർബന്ധിക്കുന്നുവെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവരുടെ ഭർത്താവ് മതം മാറിയെന്നും അഞ്ജുവിനെ അതിനായി നിർബന്ധിക്കുകയാണെന്നുമാണ് പരാതി. പെരുമ്പാവൂർ സ്വദേശിയാണ് അഞ്ജുവിന്റെ ഭർത്താവ്. ഇദ്ദേഹം 2 മുൻപാണ് മതം മാറിയതെന്നാണ് അഞ്ജു പറയുന്നത്. മതപഠന ക്ലാസ്സിൽ ഉൾപ്പെടെ പങ്കെടുക്കാൻ ഭർത്താവ് നിർബന്ധിക്കുന്നുവെന്നും അഞ്ജു പറയുന്നു. കേട്ട് കഴിഞ്ഞാൽ നീ മാറും, നീ അതിലേക്ക് വരണം എന്ന് പറഞ്ഞ് എന്നോട് പറയുന്നുണ്ട്. നിലമ്പൂർ എവിടെയാണ് ക്ലാസ്, അതിന് പോകണം, അതിന് പോയി കഴിഞ്ഞാൽ നീ ഓട്ടോമാറ്റിക്കലി നീ മാറും എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. എനിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഏട്ടന്മാരും എന്റെ ഭർത്താവും വേണം, എന്റെ കുട്ടിന്റെ അച്ഛനും എനിക്ക് വേണം, ഞങ്ങൾ ആരുമില്ല. ഞങ്ങൾക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, അവരെന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ചോടെ. എനിക്ക് എന്റെ കുട്ടിന്റെ അച്ഛനെയും വേണം, എന്റെ ഭർത്താവിനെയും എനിക്ക് വേണം. സുഖത്തോടെ ജീവിച്ചതാ, സ്നേഹിച്ചതാ, സ്നേഹിച്ച് കഴുത്തറുത്തതാ, അല്ലാതെ എന്താ പറയാ. ഭർത്താവിന്റെ ചേട്ടനും അച്ഛനും നേരത്തെ മതം മാറിയതാണെന്ന് അഞ്ജുവിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. നേരത്തെ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട്. കസബ പോലീസിലും പരാതി നൽകി. ലോകകപ്പിനെ ആവേശത്തോടെ വരവേറ്റ് കോഴിക്കോട്ടെ ഫുട്ബോൾ പ്രേമികൾ. നാലാടത്ത് താഴം ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ കോട്ടൂടിയിൽ ബിഗ് സ്ക്രീൻ കളി കാണാൻ ഒരുക്കിയിരിക്കുന്നു. ഇനിയുള്ള കുറച്ചുനാളുകൾ ആഘോഷത്തിന്റെ ലോകകപ്പിനായി മാറ്റിവെക്കുകയാണിവർ. ആവേശം എന്താണെന്ന് കണ്ടു തന്നെ അറിയണം. ലോകകപ്പ് ഫുട്ബോളിന്റെ കിക്ക് ഓഫ് ദിവസം കോഴിക്കോട്ടെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഫുട്ബോൾ ആരാധകർ ആവേശ കാഴ്ചകൾ ഒരുക്കി. നൈനാമ്പളപ്പിലും കുണ്ടുങ്ങലിലും കുറ്റിച്ചിറയിലും മാത്രമല്ല, കോട്ടൂളിയിലും പുതിയ പാലത്തും തുടങ്ങി എല്ലാ കവലകളിലും ആരാധകർ കീഴടക്കി. ബ്രസീലിനും അർജന്റീനയ്ക്കും തന്നെയാണ് ആരാധകരേറെ. നെയ്മർക്കും മെസ്സിക്കും വേണ്ടി മുദ്രാവാക്യം വിളികൾ ഉയർന്നു. ഇംഗ്ലണ്ടിനും പോർച്ചുഗലിനും സ്പെയിനിനുമെല്ലാം ആരാധകരുണ്ട്. വിവിധയിടങ്ങളിൽ വലിയ സ്ക്രീനിൽ കളി കാണാനുള്ള സൌകര്യമൊരുക്കിയിട്ടുണ്ട്. കോട്ടൂളി മാലാടത്ത് താഴം ഫ്രണ്ട്സിന്റെ ആഭിമുഖ്യത്തിലാണ് വലിയ സ്ക്രീനിൽ കളി കാണാനുള്ള സൌകര്യമൊരുക്കിയത്. ഇവിടെ ഘോഷയാത്രയോടെയാണ് ആരാധകർ ലോകകപ്പിനെ വരവേറ്റത്. പുതിയ പാലത്തും വലിയ സ്ക്രീനിൽ കളി കാണാനുള്ള സൌകര്യമുണ്ട്. അതെ, ഈ കാഴ്ചകൾ കാണുന്നവർക്ക് നിസ്സംശയം പറയാം, കേരളത്തിന്റെ ഫുട്ബോൾ തലസ്ഥാനമാണ് കോഴിക്കോടെന്ന്. ക്യാമറമാൻ ഇന്ദുലാലിനൊപ്പം രാകേഷ് പാലാഴി, ടൈം ന്യൂസ്. കോഴിക്കോട് കോർപ്പറേഷനിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട കെട്ടിക്കിടക്കുന്ന പ്ലാനുകളുടെ കാര്യങ്ങൾ തീർപ്പാക്കുന്നതിൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന മേയർ എ കെ പ്രേമജം. കോഴിക്കോട് കോർപ്പറേഷനും ലെൻസ്ഫെഡും സംയുക്തമായി സംഘടിപ്പിച്ച കെട്ടിട നിർമ്മാണ നിയമം എന്ന വിഷയത്തിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. കോഴിക്കോട് കോർപ്പറേഷന്റെയും ലെൻസ്ഫെഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കെട്ടിട നിർമ്മാണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത്.
നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി രജനി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ മേയർ എ കെ പ്രേമജും ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന പ്ലാനുകളുടെ കാര്യം തീർപ്പാക്കുന്നതിൽ അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മേയർ എ കെ പ്രേമജും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഉന്നത സ്വാധീനം ഉപയോഗിച്ച് അനധികൃതമായി കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്നും മേയർ ആരോപിച്ചു. എത്രയോ കാലം അധ്വാനിച്ച ശേഷം ഒരു 4 സെന്റിൽ വീടെടുക്കാൻ പ്ലാന് വന്നാൽ നമ്മുടെ ഓഫീസിൽ കയറിയിറങ്ങി കോണിയിൽ കയറിയിറങ്ങി ബുദ്ധിമുട്ടേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നെങ്കിൽ അത് വിട്ടുവീഴ്ചയില്ലാതെ കാണേണ്ട ഒരു കാര്യമാണ് ഞാൻ അത്രയും ഇപ്പം പറയുന്നത്. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമവും പ്രായോഗികതും എന്ന വിഷയത്തിൽ ബി കെ ബൽരാജ വിഷയാവതരണം നടത്തി. ജി ശശികുമാർ, കെ സലീം, അബ്ദുൾ മാലിക് തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. എ എം ജയൻ, പി ചാത്തുണി, കെ ഡി അജയഘോഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഒളവണ്ണ പാലക്കുറുമ്പക്കുന്നിൽ മണ്ണിടിഞ്ഞ് വീട് തകർന്നു. പാലക്കുറുമ്പ വീട്ടിൽ പത്മനാഭൻ നായരുടെ വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞാണ് പാലക്കുറുമ്പ മേത്തൽ പത്മനാഭൻ നായരുടെ വീട് തകർന്നത്. 20 അടിയോളം ഉയരത്തിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണത്. കോൺക്രീറ്റ് ചെയ്ത മതിലിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടെയാണ് വീടിന് മുകളിലേക്ക് പതിച്ചത്. പത്മനാഭൻ നായരും കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും പുറത്തേക്കൂടിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എനിക്ക് കൂലിപ്പണിയാണ്. കൂലിപ്പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ സമയത്ത് മഴയുണ്ട്. മഴയുള്ള സമയത്ത് മണ്ണിടിച്ചിൽ കുറച്ച് കുറേശ്ശെ വന്നപ്പം ഞാൻ ആദ്യം ഒരു സ്ഥലത്ത് വന്ന് പുരയിൽ നടുഭാഗത്ത് വന്നപ്പോൾ ആ മണ്ണെല്ലാം പാടെ ഞാൻ രണ്ടാമത് മേലോട്ടാണ് കൈകൊണ്ട് വാരി അവിടെ വാരി വെച്ച് പിന്നെ കൈക്കോട്ടുകൊണ്ട് അമർത്തി അവിടെ വെച്ച് മണ്ണിടിഞ്ഞ സമയത്ത് ഞാൻ ആ കൈക്കോട്ടുകൊണ്ട് കോരാൻ കാരണം വെച്ചാൽ അവിടെ വെള്ളം കെട്ടി നിന്നതിൻ്റെ പേരിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കേണ്ട വിചാരിച്ചിട്ട് ആ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി മണ്ണ് കുറേയൊക്കെ നീക്കി കഴിച്ചിലാക്കി വരുമ്പോഴാണ് ഇത് പെട്ടെന്ന് ഒന്നായിട്ട് മോളിൽ എല്ലാം കെട്ടുമ്പോൾ മറിഞ്ഞു വീണ്. വീട്ടിലെ ഗൃഹോപകരണങ്ങൾ മുഴുവൻ തകർന്നിട്ടുണ്ട്. ഏകദേശം 500,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് സമീപത്തെ വീടുകളും അപകട ഭീഷണിയിലാണ്. ജ്യോതിശാസ്ത്രത്തിന്റെയും മറവിൽ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി ദേവാലയങ്ങളെയും ജനങ്ങളെയും ചൂഷണം ചെയ്യുന്ന ദേവസ്വം ബോർഡുകൾക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്നത്തെ ദേവസ്വം മന്ത്രിയെ പറ്റി ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷേ അയാൾ ആ പ്രശ്നം പരസ്പര ധാരണയോടുകൂടിയിട്ട് പഞ്ചായത്താക്കി ജയമാലിക്ക് മാപ്പ് കൊടുത്തിട്ട് പറഞ്ഞയക്കുകയാണ് ചെയ്തത്. ജയമാല അവിടെ കടന്നിട്ടുണ്ട്. പിന്നെ അവിടുത്തെ തന്ത്രിയുടെ മകന് പുരുഷത്വ കമ്മീഷൻ ഭാഗ്യസൂക്തം അറിയുമെന്ന് ചോദിച്ചു. പത്രത്തിൽ വന്നതാണ്. ഭാഗ്യസൂക്തം ഏത് ക്ഷേത്രത്തിലും ദിവസം ജപിക്കേണ്ട മന്ത്രമാണ്. അയാൾ ദൈവഹിതമായി അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങനത്തെ ആളും അവിടെ പോയിട്ട് കർമ്മം ചെയ്യാൻ നിൽക്കാൻ പാടുണ്ടോ? ഒരു മഹാക്ഷേത്രമാണിത്. ലോകപ്രശസ്തി ആർജിച്ചാണ് അവിടെ അലങ്കോലപ്പെടുത്തുക. വർഷങ്ങൾക്കു ശേഷം ലോകകപ്പ് ഫുട്ബോളിൽ ഉദ്ഘാടന മത്സരത്തിൽ കളിക്കാനിറങ്ങുന്ന ആവേശത്തിലാണ് ബ്രസീൽ. ഇത് 4ാം തവണയാണ് ഉദ്ഘാടന മത്സരത്തിൽ ബ്രസീൽ കളിക്കാനിറങ്ങുന്നത്. വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് ഫുട്ബോളിൽ ഉദ്ഘാടന മത്സരം കളിക്കാനിറങ്ങുന്നതിന്റെ ആവേശത്തിലാണ് ബ്രസീൽ ടീം. ഇത് 4ാം തവണയാണ് ഉദ്ഘാടന മത്സരത്തിൽ ബ്രസീൽ കളിക്കാനിറങ്ങുന്നത്. മണിക്കൂറുകൾ നീളുന്ന പരിശീലന മുറകളിലൂടെയാണ് ബ്രസീലിന്റെ ക്യാമ്പ്. ആതിഥേയരായതിനാൽ ഉദ്ഘാടന മത്സരത്തിൽ പങ്കെടുക്കുന്നതിന്റെ സമ്മർദ്ദം ടീമിനുണ്ട്. എന്നാൽ 1950, 1974, 1998 എന്നീ വർഷങ്ങളിൽ 2 തവണയും ജയം ബ്രസീലിനൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഉദ്ഘാടന മത്സരത്തിനിറങ്ങുമ്പോൾ വൻ ജയത്തിൽ കുറഞ്ഞതൊന്നും ടീം പ്രതീക്ഷിക്കുന്നില്ല. ഇനിയുള്ള നിമിഷങ്ങൾ കാത്തിരിപ്പിനായി ഉള്ളതാണ്. ഉറക്കകളില്ലാത്ത രാത്രികൾ, കണ്ണും കാതും ബ്രസീലിയൻ മൈതാനങ്ങളിലേക്ക്, കാൽപന്ത് കളിയുടെ ആവേശത്തിന്റെ തീരുമാനങ്ങൾ. ബ്രസീലിലെത്തുന്ന 32 രാജ്യങ്ങൾ മാത്രമല്ല, ഭൂമിയിലെ 206 രാജ്യങ്ങളും ഇളകിമറിയുന്ന കാൽപന്ത് കളിയിൽ പങ്കുചേരും. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ബ്രസീൽ കൊറേഷ്യയാണ് നേരിടുക. ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 സാവ പോളിയിലെ കൊറിന്ത്യൻ അറീനയിലാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ മെക്സിക്കോ, കാമറോൺ എന്നിവരാണ് മറ്റ് ടീമുകൾ. സ്വന്തം നാട്ടിൽ കിരീടം മാത്രം കൊതിക്കുന്ന ബ്രസീൽ മികച്ച ജയത്തോടെ തുടങ്ങാനാണ് ഒരുങ്ങുന്നത്. ഇനിയുള്ള 34 ലോകത്തിന് ചർച്ച ചെയ്യാൻ മറ്റൊരു വിഷയമില്ല. 150 വർഷത്തെ സ്ഥിര പരിണാമത്തിലൂടെ 21ാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുന്ന ഈ കളി പുതുതായി തുറന്നു വെക്കുന്ന അത്ഭുതം എന്തായിരിക്കും? കാത്തിരിക്കുകയാണ് ബ്രസീലിയൻ ആരാധകർ. ദക്ഷിണേന്ത്യയിലെ 2ാമത് കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗും ജൂൺ ജൂലൈ മാസങ്ങളിൽ തുഷാരഗിരിയിൽ നടക്കും. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും കേരള കയാക്കിംഗ് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഫെസ്റ്റ് ഒരുക്കുന്നതെന്ന് കളക്ടർ സി എ ലത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ദക്ഷിണേന്ത്യയിലെ രണ്ടാമത് കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പും വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗും തുഷാരഗിരിയിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കും. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രമോഷൻ സൊസൈറ്റിയും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലും കോഴിക്കോട് കേരള കയാക്കിംഗ് അക്കാദമിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മദ്രാസ് ഫണ്ട് ടൂൾസിന്റെ സഹകരണത്തോടെയാണ് ഫെസ്റ്റിവൽ നടത്തുന്നതെന്ന് കലക്ടർ സി എ ലത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിക്കും. രണ്ടാമത് മലബാർ ഇന്റർനാഷണൽ റിവർ ഫെസ്റ്റിവലിൽ ഈ വർഷം മുതൽ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി 8 കിലോമീറ്റർ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് സൌകര്യം ലഭിക്കുന്നതാണെന്നും കലക്ടർ അറിയിച്ചു. ജൂൺ 22-ന് സൺഡേ രാവിലെ 11 മണിക്ക് ആണ് ഇതിന്റെ റാഫ്റ്റിംഗിന്റെ ഇനോഗ്രേഷൻ വെച്ചിട്ടുള്ളത്. മറ്റേതിന്റെ ഡേറ്റ്സ് സിഎമ്മിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ ഫൈനലായിട്ട് പിന്നീട് ഡേറ്റ് തീരുമാനിക്കും. ഇതിന്റെ ഇപ്രാവശ്യത്തെ സവിശേഷത ഇത് പബ്ലിക്കിന് സ്റ്റുഡൻസിനുമായിട്ടൊക്കെ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്. 8 കിലോമീറ്ററോളം വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിനുള്ള സൗകര്യം ലഭിക്കും. ഈ റാഫ്റ്റിംഗിന്റെ ഇനോഗ്രേഷൻ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ എ പി അനിൽകുമാറാണ് നിർവഹിക്കുന്നത്. ജൂലൈ 25, 26, 27 തീയതികളിൽ നടക്കുന്ന കയാക്കിംഗ് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 14 വിദേശ രാജ്യങ്ങളിൽ നിന്നും കയാക്കിംഗ് താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസിലാൻഡിലെ ലോക കയാക്കിംഗ് ചാമ്പ്യൻ സാം സട്ടൻ മേളയിൽ പ്രധാനമായി പങ്കെടുക്കും. സുഭാഷ് ഓഡിയോസിന്റെ ബാനറിൽ സുഭാഷ് നിർമ്മിച്ച പ്രണയപൂർവ്വം ഓഡിയോ സിഡിയുടെ മാർക്കറ്റിംഗ് ഉദ്ഘാടനം ഈ മാസം 16 ടൗൺ ഹാളിൽ നടക്കും. അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിഡി പുറത്തിറക്കുന്നത്. സുഭാഷ് ഓഡിയോസിന്റെ ബാനറിൽ സി സുഭാഷ് നിർമ്മിച്ച ഓഡിയോ സിഡിയുടെ ഡയറക്ടർ മാർക്കറ്റിംഗ് ഉദ്ഘാടനം ഈ മാസം 14 ടൗൺ ഹാളിൽ നടക്കും. അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പ്രണയപൂർവ്വം എന്ന ഓഡിയോ സി ഡി വിപണിയിലെത്തിക്കുന്നത്. ചടങ്ങിൽ യുവഗായകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗാനാലാപന മത്സരവും ഒപ്പം പഴയകാല ഗായിക മച്ചാട്ട് വാസന്തി, ചലച്ചിത്ര നടി കുട്ടിയർത്തി വിലാസിൻ എന്നിവരെ ആദരിക്കുകയും ചെയ്യും. ഡയറക്ട് മാർക്കറ്റിംഗ്, അതായത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രൊഡ്യൂസർ സ്വന്തമായിട്ട് എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ഒരു സി ഡി വെക്കുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് ഈ സി ഡി മാർക്കറ്റിൽ വന്നത്. 9 മാസങ്ങൾക്ക് മുന്നേ മഹാറാണി ഹോട്ടലിൽ വെച്ചിട്ട് ഇതിൻ്റെ ലോഞ്ചിങ് നടന്നതാണ്. അതിനുശേഷം 4000 സി ഡി ഇവർ ഡയറക്ട് മാർക്കറ്റിലും കൂടെ വിറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ പ്രൊഡ്യൂസറായ സുഭാഷിന് ഇനി മുന്നോട്ട് പോകുന്ന ഓൾ കേരള ഇത് റിലീസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം. അതിനുവേണ്ടി നമ്മൾ 14 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഒരു ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കോഴിക്കോട്ടെ അവശരായ കുറച്ച് കലാകാരന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ ആദരിക്കുകയും അവർക്ക് ഒരു ധനസഹായം നൽകുകയും ചെയ്യുന്ന ഒരു ചടങ്ങ് വൈകിട്ട് 5 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്നുണ്ട്. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കരിനിയമ കേസുകളുടെ ജനകീയ തെളിവെടുപ്പ് പരിപാടി ജൂൺ 14-15 തീയതികളിൽ ടാഗോർ ഹാളിൽ നടക്കും. അഡ്വക്കേറ്റ് മഹമ്മൂദ് പ്രാജ പരിപാടി ഉദ്ഘാടനം ചെയ്യും. സോളിഡാരിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കരിനിയമ കേസുകളുടെ ജനകീയ തെളിവെടുപ്പ് ജൂൺ 14-15 തീയതികളിൽ ടാഗോർ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് ടി മുഹമ്മദ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തിപ്പോൾ ലോകവ്യാപകമായുള്ള സാമ്രാജ്യത്വം സൃഷ്ടിച്ചുവിട്ട ഇസ്ലാമോ ഫോബിയയുടെ മറപിടിച്ചുകൊണ്ട് വ്യാപകമായി കരിനിയമങ്ങൾ ശക്തിപ്പെടുത്തുകയും അത് വളരെ വ്യാപകമായി നടപ്പിലാക്കുകയും അതുപയോഗിച്ചുകൊണ്ട് സർക്കാരിനെതിരെ പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ കമ്പനികളുടെ സ്വദേശി വിദേശി മൂലധന ശക്തികളുടെ മൂലധന താൽപ്പര്യങ്ങളുമായി ഏറ്റുമുട്ടുന്ന സമരങ്ങളെയും ജനവിഭാഗങ്ങളെയും വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കരിനിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ സ്ഫോടനക്കേസ്, ഹുബ്ലി ഗൂഢാലോചന കേസ്, മാവേലിക്കര മാവോയിസ്റ്റ് കേസ്, പനായിക്കുളം കേസ് ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള 20 കേസുകളിലാണ് തെളിവെടുപ്പ് നടത്തുക. കേസുകളിൽ ഉൾപ്പെട്ടവരും അവരുടെ ബന്ധുക്കളും അഭിഭാഷകരും മനുഷ്യാവകാശ പ്രവർത്തകരുമായി തെളിവുകൾ നൽകുക. ജൂൺ 14 ടാഗോർ ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി അഡ്വക്കേറ്റ് മുഹമ്മദ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മാങ്കാവ് പട്ടേൽ താഴം പ്രസ്റ്റീജ് പബ്ലിക് സ്കൂൾ SSLC +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് യൂനസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLC +2 ഉന്നത വിജയം നേടിയ മാങ്കാവ് പട്ടയത്തിൽ താഴം പ്രസ്റ്റീജ് സ്കൂളിലെ വിദ്യാർത്ഥികളെ PTA നേതൃത്വത്തിൽ അനുമോദിക്കുന്ന ചടങ്ങാണ് പ്രസ്റ്റീജ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നത്. PTA പ്രസിഡന്റ് സിക്കന്ദവ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്കൂൾ റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് യൂനസ് ഉദ്ഘാടനം നിർവഹിച്ചു. അവൻ ഉടനെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോയാൽ അയാളുടെ റാങ്ക് വാങ്ങിയതോ അല്ലെങ്കിൽ അയാളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസിലൊക്കെ
സമൂഹത്തിനും കുടുംബത്തിനും നാടിനും ഗുണം ചെയ്യാത്ത ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നതിന് മാത്രമേ ഉപകാരപ്പെടുന്നു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതോടൊപ്പം പത്താം തരത്തിലെ എല്ലാ അധ്യാപികമാർക്കും ഉപഹാരം സമർപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സാബിറ ബാനു, അധ്യാപികമാരായ ലളിതകുമാരി, ജയശ്രീ, സുജ ടീച്ചർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. മനന്തലപ്പാലം ഗ്രൌണ്ട് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഷൂട്ടൌട്ട് ഹംഗാമ എന്ന പേരിൽ ഏകദിന ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി മോട്ടോർ സൈക്കിൾ വിളംബര ജാഥ മനന്തലപ്പാലത്തിന് സമീപം നടന്നു. മനന്തലപ്പാലം ഗ്രൌണ്ട് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് വേൾഡ് കപ്പ് ഷൂട്ടൌട്ട് ഹംഗാമ സംഘടിപ്പിക്കുന്നത്. ഈ മാസം 15 നടക്കുന്ന ഷൂട്ടൌട്ട് മത്സരത്തോടനുബന്ധിച്ച് മോട്ടോർ സൈക്കിൾ വിളംബര ജാഥ നടത്തി. നിരവധി പേരാണ് വിളംബര ജാഥയിൽ പങ്കെടുത്തത്. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായുള്ള വേൾഡ് കപ്പ് സൂമിംഗ്. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നാണ് അർജന്റീന. ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ലയൺ മെസ്സിയുടെ പ്രകടനവും ലാറ്റിൻ അമേരിക്കൻ മണ്ണിലെ മത്സരങ്ങളുമാണ് അർജന്റീനയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നത്. ഈ ലോകകപ്പിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിലൊന്നാണ് അർജന്റീന. സമകാലീന ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരം ലയൺ മെസ്സിയുടെ സാന്നിധ്യവും ലാറ്റിൻ അമേരിക്കൻ മണ്ണിലെ മത്സരങ്ങളുമാണ് അർജന്റീനയുടെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണക്കായി തകർത്ത് കളിക്കുന്ന മെസ്സി അർജന്റീനക്കായി 85 മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ 37 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. ഇറ്റാലിയൻ ലീഗിൽ നെപ്പോളിക്ക് വേണ്ടി കളിക്കുന്ന ഹിഗ്വൻ അർജന്റീനക്കായി 36 കളികളിൽ 22 ഗോൾ നേടിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ജേതാക്കളാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആംഗ്വേറ അർജന്റീനക്കായി 50 കളികളിൽ 21 ഗോളുകൾ നേടിയിട്ടുണ്ട്. റയൽ മാഡ്രിഡിന്റെ മധ്യനിരയിലെ കരുത്തനായ എഞ്ചൽ ടി മരിയ ദേശീയ ടീമിനു വേണ്ടി 11 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. മെസ്സി, ഹിഗ്വയൻ, അക്വേറ എന്നിവർ മുന്നിട്ട നിരയിൽ അണിനിരക്കുമ്പോൾ അറ്റാക്കിംഗ് മിഡിൽ ഫീൽഡറുടെ റോളാണ് ഏഞ്ചൽ ടി മരിയക്കുള്ളത്. എന്നാൽ ഡി മരിയ മുന്നേറ്റ നിരയിൽ കളിക്കുന്നത് പോലെയാകും കളത്തിലെന്ന പരിശീലകൻ. ഈ നാൽവർ സംഘം ഒത്തുചേരുമ്പോൾ ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ആക്രമണ നിരയായി അർജന്റീന മാറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. പുതിയ അധ്യാപിക തസ്തിക സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച KSPA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭർത്താവ് മതം മാറാൻ നിർബന്ധിക്കുന്നുവെന്ന ആരോപണവുമായി കച്ചേരിക്കുന്നിൽ വാടകയ്ക്ക് താമസിക്കുന്ന പാലക്കാട് സ്വദേശിനി അഞ്ജു രംഗത്ത്. ലോകകപ്പിനെ ആവേശത്തോടെ വരവേറ്റ് കോഴിക്കോട് ഫുട്ബോൾ പ്രേമികൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.